राष्ट्रीय प्रवर्तन यूथ लीग जीवकारी प्रवर्तन ഇവിടത്തെ ജനങ്ങൾ പ്രതിസന്ധി നേരിട്ടപ്പോൾ അവർക്ക് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കി അവർക്ക് ഭക്ഷണം പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം വളണ്ടിയർമാരായി സേവനം അനുഷ്ഠിച്ച് ക്വാറന്റൈൻ സെന്ററുകളിൽ ഭക്ഷണം എത്തിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പോലും സൗജന്യമായി വിമാന ടിക്കറ്റ് ഏർപ്പെടുത്തി സ്വന്തം ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് ഈ നാട്ടിലെ ഗവൺമെന്റ് പോലും പരാജയപ്പെട്ടെടുത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തക ഒരു പാർട്ടി അതിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗുമാണ് ഞങ്ങളുടെ നാട്ടിലെ ഓരോരുത്തർക്കും ഞങ്ങൾ അറിയാവുന്നവരാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഞങ്ങൾ ഇവിടെ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദം വളർത്താനല്ല മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തിക്കുന്നത് മറിച്ച് ജനാധിപത്യത്തിന് അതിനെ ഓരോ ദിവസവും അതിന്റെ മൂല്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ആ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്ത് മരുന്ന് കൊടുത്ത് അതുപോലെ നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്ന കിറ്റല്ല ഞങ്ങൾ ആയിരക്കണക്കിന് രൂപയുടെ കിറ്റ് ഓരോ വർഷവും പാവപ്പെട്ടവന്റെ വീട്ടിൽ രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ എത്തിച്ചു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അങ്ങനെ പൊതുപ്രവർത്തനം നടത്തുന്നവരുടെ അടുത്തേക്ക് അല്ല ആ യൂണിഫോമിന് നൽകുന്ന അംഗീകാരമാണ് ബഹുമാനമാണ് അപ്പൊ ആ സമയത്ത് സ്വാഭാവികമായി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വിഷയമുണ്ടായാൽ ഒരു സാധാരണക്കാരന് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ ഭയമാണ് അവനൊരു പൊതുപ്രവർത്തകനെ സമീപിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സമീപിക്കും അവൻ ആ ഒരു വിഷയം ഹൈറുദ്ദീൻ സ്റ്റേഷനിലേക്ക് വന്നത് ഷമീർ സ്റ്റേഷനിലേക്ക് വന്നത് അവർ പ്രതികളായിക്കൊണ്ടല്ല അവരേതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ വിളിച്ചിട്ട് വന്നതല്ല മറിച്ച് ഒരു കാര്യം അന്വേഷിക്കാൻ ഈ നാട്ടിലുള്ള രണ്ട് പൊതുപ്രവർത്തകന്മാർ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നാൽ അവരോട് മാന്യമായി നിങ്ങൾ പെരുമാറണം അതേസമയം അവർ പറയുന്ന കാര്യം ന്യായമല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല ന്യായമല്ലാത്ത ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അംഗീകരിക്കാത്തതിന്റെ പേരിലാണെങ്കിൽ ഈ കൊടിയും പിടിച്ച് ഞങ്ങൾ ഒരു സമരത്തിന് ഇറങ്ങില്ല ഞങ്ങൾ ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് അതേസമയം ഞങ്ങൾ ഇവിടെ ഒരു പ്രക്ഷോഭത്തിന് വന്നത് ഞങ്ങൾ ഈ പ്രശ്നം നിങ്ങളുമായി ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ ഇവിടുത്തെ എസ് പി ഉൾപ്പെടെ ഇവിടുത്തെ പോലീസിന്റെ മേലധികാരികൾക്ക് ഉൾപ്പെടെ ഞങ്ങൾ പരാതിയുമായി ചെന്ന് ഈ സബ് ഇൻസ്പെക്ടറുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും അതല്ലെങ്കിൽ മാന്യമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇവിടുത്തെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ബന്ധപ്പെട്ട സബ് ഇൻസ്പെക്ടർ മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ പ്രശ്നത്തെ ഒരു വൈകാരികമായി കാണേണ്ടതില്ല ജനാധിപത്യപരമായ മാർഗത്തിൽ നമ്മളോട് തെറ്റായ രീതിയിൽ നമ്മളോട് സമീപനം സ്വീകരിച്ച ആ സബ് ഇൻസ്പെക്ടർക്കെതിരെ നമ്മൾ ജനാധിപത്യ രീതിയിൽ ഒരു സമരം നടത്തി എന്നത് മാത്രമാണ് അതുകൊണ്ട് ഈ സമരത്തിലൂടെ നമ്മുടെ പ്രതിഷേധം അറിയിച്ച് നമ്മൾ വളരെ ശാന്തമായി സൗമ്യമായി നമ്മളെല്ലാവരും പിരിഞ്ഞു പോകണം നിയമം കയ്യിലെടുക്കുക നമ്മുടെ പാരമ്പര്യമല്ല അത് നമ്മുടെ പ്രവർത്തന ശൈലിയല്ല അതുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഞങ്ങളുടെ ഈ മാന്യമായ പ്രതിഷേധത്തെ അർഹമായ ഗൌരവത്തിൽ ബന്ധപ്പെട്ടവർ കാണണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ